എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ പൂമ്പാറ്റയെ വരച്ച് നിറം നൽകി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുത്തോ? എല്ലാവരും ചെയ്തല്ലേ? മിടുക്ക്. നിങ്ങൾ വീട്ടിലിരുന്ന് പൂന്തോട്ടം ഉണ്ടാക്കുകയും പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുകയും ചെയ്തു ഇല്ലേ? പിന്നെ എന്താ നിങ്ങൾ ചെയ്തത്? എന്താ കളിച്ചോ? എന്തെല്ലാം കളികളാ കളിച്ചത്? പന്ത് കളിച്ചു. ആ പിന്നെ ഒളിച്ചു കളിച്ചോ? പിന്നെയോ? ക്രിക്കറ്റ് കളിച്ചു. പിന്നെന്താ കളിച്ചേ? പട്ടം പറത്തി കളിച്ചെന്നോ? നിങ്ങളെപ്പോലെ ഉണ്ണിയും കൂട്ടുകാരും പട്ടം പറത്തി കളിക്കുന്നത് കാണാൻ നമുക്കൊന്ന് പോയി നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? അയ്യോ, നീ വിഷമിക്കേണ്ട. ഞാനിന്ന് നിന്നെ മുകളിലോട്ട് പറത്തി വിടാം. നിനക്ക് ധാരാളം കാഴ്ചകൾ കാണാം. കൂട്ടുകാരെ, പട്ടം എന്തെല്ലാം കാഴ്ചകളാണ് കണ്ടതെന്ന് നിങ്ങൾ കണ്ടില്ലേ? എന്നാൽ ടീച്ചർക്കൊന്ന് പറഞ്ഞു തരാമോ എന്തെല്ലാമാണ് കണ്ടതെന്ന്? ആ മനു എന്താ പറഞ്ഞെ? മരങ്ങൾ കണ്ടെന്നോ? പിന്നെയോ? ആ പൂക്കൾ കണ്ടു. വെരി ഗുഡ്, എല്ലാവരും വളരെ നന്നായി പറഞ്ഞു. ഇനി നമുക്ക് പട്ടം കണ്ട കാഴ്ചകൾ ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്ത് കാണുമോ എന്ന് പോയി നോക്കിയാലോ? എല്ലാവരും ടീച്ചറുടെ കൂടെ പോരൂ, നമുക്കൊന്ന് പോയി നോക്കാം. പറയൂ പറയൂ ചങ്ങാതി, നിന്നുടെ നാട്ടിൽ എന്തുണ്ട്? പറയാം പറയാം ചങ്ങാതി, എന്നുടെ നാട്ടിൽ മലയുണ്ട്. പറയൂ പറയൂ ചങ്ങാതി, നിന്നുടെ നാട്ടിൽ എന്തുണ്ട്? പറയാം പറയാം ചങ്ങാതി, എന്നുടെ നാട്ടിൽ മലയുണ്ട്. പറയൂ പറയൂ ചങ്ങാതി, നിന്നുടെ നാട്ടിൽ എന്തുണ്ട്? പറയാം പറയാം ചങ്ങാതി, എന്നുടെ നാട്ടിൽ മരമുണ്ട്. പറയൂ പറയൂ ചങ്ങാതി, നിന്നുടെ നാട്ടിൽ എന്തുണ്ട്? പറയാം പറയാം ചങ്ങാതി, എന്നുടെ നാട്ടിൽ പുഴയുണ്ട്. പറയൂ പറയൂ ചങ്ങാതി, നിന്നുടെ നാട്ടിൽ എന്തുണ്ട്? പറയാം പറയാം ചങ്ങാതി, എന്നുടെ നാട്ടിൽ കിളിയുണ്ട്. പറയൂ പറയൂ ചങ്ങാതി, നിന്നുടെ നാട്ടിൽ എന്തുണ്ട്? പറയാം പറയാം ചങ്ങാതി, എന്നുടെ നാട്ടിൽ കാടുണ്ട്. ഇതുപോലെ ധാരാളം വിശേഷങ്ങൾ നിങ്ങളുടെ നാട്ടിലും ഉണ്ടാവില്ലേ? നിങ്ങളുടെ നാടും ഇതുപോലെ മനോഹരമാണോ? ഉണ്ണിയും പട്ടവും പാടിയതുപോലെ നിങ്ങളുടെ നാട്ടിലെ കാഴ്ചകൾ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവരുമായി ചേർന്ന് പാടി ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ മറക്കില്ലല്ലോ. പട്ടം കണ്ട കാഴ്ചകൾ ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ കേട്ടില്ലേ? എങ്ങനെയുള്ള മലയാണ് പട്ടം കണ്ടത് പറയൂ. ആ വലിയ മലയോ? പിന്നെ എന്താണ് കണ്ടത്? ആ ഒഴുകുന്ന പുഴകൾ. പിന്നെയോ? പറഞ്ഞേ, പിന്നെ എന്താ കണ്ടത്?
പച്ച വിരിച്ച വയലുകൾ. പിന്നെ എന്താണ് കണ്ടത് പറയൂ. ആ കൂറ്റൻ മരങ്ങൾ. പിന്നെയോ? ഒഴുകുന്ന പുഴകൾ. പിന്നെ എന്താണ് കണ്ടത് പാറിപ്പറക്കുന്ന കിളികൾ. നമുക്കിതൊന്ന് എഴുതി നോക്കിയാലോ. എല്ലാവരും പേപ്പറും പെൻസിലുമായി റെഡിയായിരുന്നോളൂ. ടീച്ചർ പറയാം. എല്ലാവരും എഴുതൂലേ. ആദ്യം എന്താ കണ്ടത്? വലിയ മല. എഴുതി നോക്കിക്കേ എല്ലാവരും. പിന്നെ എന്താ കണ്ടത്? ഒഴുകുന്ന പുഴ. എഴുതിയോ? പിന്നെയോ? പാറിപ്പറക്കുന്ന കിളികൾ. എഴുതിയോ? പിന്നെയോ? കൂറ്റൻ മരങ്ങൾ. എല്ലാവരും എഴുതിയോ? ഇനി ടീച്ചർ ഇത് ബോർഡിൽ എഴുതി കാണിച്ചു തരാം. നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് നോക്കുമോ? എല്ലാവരും എഴുതിയത് ശരിയാണല്ലേ? മിടുക്ക്. എന്തു ഭംഗിയാ നമ്മുടെ നാട് കാണാൻ. അതെ ഉണ്ണി, നമ്മുടെ നാടിന്റെ ഭംഗി പാടിയാലും പറഞ്ഞാലും തീരില്ല. എന്നാലും ഞാൻ ഒന്ന് പാടി നോക്കാം. കോലഴിയുടെ എൻ്റെ കേരളം. പാടും പുഴകളും തോടും മോടിക്കൂടും മലരണിക്കാടും. പാടും പുഴകളും തോടും മോടിക്കൂടും മലരണിക്കാടും. നീളെ കളകളം പാടും കാട്ടുചോലയുമാമണിമേടും. നീളെ കളകളം പാടും കാട്ടുചോലയുമാമണിമേടും. ഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും. വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും. കായലും നീലമലയും നീളെ കോരിത്തരയ്ക്കും വയലും. പീലി നിവർത്തി നിന്നാടും കൊച്ചുകേര മരതകത്തോപ്പും. പീലി നിവർത്തി നിന്നാടും കൊച്ചുകേര മരതകത്തോപ്പും. നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. പട്ടം പാടിയ കവിത എല്ലാവരും കേട്ടില്ലേ? എല്ലാവർക്കും കവിത ഇഷ്ടമായോ? ഇത് ആരുടെ കവിതയാണെന്ന് നിങ്ങൾക്കറിയാമോ? മലയാളത്തിൻ്റെ പ്രസിദ്ധനായ കവി ശ്രീ ഗോപാലകൃഷ്ണൻ കോലടിയുടേതാണ്. എന്തിനെക്കുറിച്ചാണ് ഈ കവിത? നമ്മുടെ കേരളത്തെക്കുറിച്ച്. കവിത കേട്ടപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കണമെന്ന് എല്ലാവർക്കും തോന്നിയില്ലേ? നമുക്ക് ഈ കവിത വായിച്ചു നോക്കാം.
ടീച്ചറത് ബോർഡിൽ കാണിച്ചു തരും. എല്ലാവരും വായിച്ചു നോക്കണം. വായിക്കാൻ സാധിക്കാത്തവർ വീട്ടിലെ മുതിർന്നവരുടെ സഹായത്തോടെ വായിച്ചു നോക്കുമല്ലോ. ഇനി ഈ കവിത നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലി നോക്കിയാലോ?
എല്ലാവരും ടീച്ചറിന്റെ കൂടെ ചൊല്ലില്ലേ? ടീച്ചർ ആദ്യത്തെ രണ്ടു വരി പാടിത്തരും, അതുപോലെ നിങ്ങളും പാടണം. എല്ലാവരും എന്നാലും എഴുന്നേറ്റ് നിന്നേ, ഉറക്കെ പാടണം കേട്ടോ. എല്ലാവരും ഉറക്കെ പാടണേ. പാടും പുഴകളും തോടും മോടി കൂടും മലരണി കാടും. പാടിക്കേ. പാടും പുഴകളും തോടും മോടി കൂടും മലരണി കാടും. വരി കിട്ടിയോ എല്ലാവർക്കും? പാടാൻ കിട്ടുന്നുണ്ടോ? എല്ലാവരും ടീച്ചറുടെ കൂടെ ഉറക്കെ പാടുന്നുണ്ടോ? ശരി, നമുക്ക് പാടി നോക്കാം ഒന്നുകൂടി. പാടും പുഴകളും തോടും മോടി കൂടും മലരണി കാടും. നീളെ കളകളും പാടും കാട്ടുചോലയു മാമണി മേടും. നീളെ കളകളും പാടും കാട്ടുചോലയു മാമണി മേടും. അടുത്ത വരി. വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും. എങ്ങനെയാ? വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും. പാടി നോക്കിക്കേ. നമുക്ക് അടുത്ത വരി പാടി നോക്കാം. കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും. കിട്ടിയോ? ഒന്നുകൂടി പാടാം. കായലും നീലമലയും നീളെ കോരിത്തരിക്കും വയലും. അടുത്ത വരി പാടി നോക്കാം. പീലി നിവർത്തി നിന്നാടും കൊച്ചു കേര മരതകത്തോപ്പും. എങ്ങനെയാ? പീലി നിവർത്തി നിന്നാടും കൊച്ചു കേര മരതകത്തോപ്പും. പീലി നിവർത്തി നിന്നാടും കൊച്ചു കേര മരതകത്തോപ്പും. നീളെ കുളിരൊളി തിങ്ങും എൻ്റെ കേരളം എന്തൊരു ഭംഗി. നീളെ കുളിരൊളി തിങ്ങും എൻ്റെ കേരളം എന്തൊരു ഭംഗി. ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ ചെറിയ കവിതകൾ നിങ്ങളുടെ ഒരു കൊച്ചു പുസ്തകത്തിൽ ശേഖരിച്ചു വെക്കണം. എല്ലാവരും ചെയ്യുമല്ലോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.